മുടിയൻ ഋഷി, എന്റെ പൊന്നു മക്കളെ ഋഷിയെ പറ്റി സംസാരിച്ചപ്പോ കുറെ ആൾക്കാർ വന്നൊരു കുന്തളിപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അന്തം ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്കും മുടിയനെ ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പുമുളക് തൊട്ടേ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് അയാൾ കാണിക്കുന്ന എല്ലാം ശരി വെക്കാനായിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ തെറ്റ് ചെയ്താലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുക, പൊട്ടത്തരം കാണിച്ചാലാണ് ഞാൻ പറയുക. അപ്പോൾ അവിടെ വന്നിട്ട് കുറെ അന്തം ഫാൻസ് മുടിയൻ എന്ത് ചെയ്താലും മോക്കി എന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടാ, വെറുതെ നിങ്ങൾ കമന്റ് ഇടലേ ഉണ്ടാവുള്ളൂ. ആ ചെക്കനെ വെറുതെ പ്രോത്സാഹിപ്പിച്ച്, അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് നശിപ്പിക്കാൻ നിൽക്കരുത്. തെറ്റാണെങ്കിൽ തെറ്റെന്നും ശരിയാണെങ്കിൽ ശരിയെന്നും പറയുമ്പോഴാണ് ഒരു മനുഷ്യന് ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ പിന്നെ വേറൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി അറിയില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണം എന്ന് ഞാൻ ചോദിക്കട്ടെ. നിങ്ങളൊരു കൊക്കയുടെ മുകളിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് ഒരാൾ കാറിൽ നിങ്ങൾ നിൽക്കുകയാണ്, അപ്പോൾ ഒരു പ്രശ്നം വന്നിട്ട് ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പെട്ടെന്ന് കാറിൽ കയറിയിട്ട് സ്റ്റിയറിങ്ങും പിടിച്ച് വണ്ടിയും സ്റ്റാർട്ട് ചെയ്തിട്ട് പറയുകയാണ് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കിളിയും കിളിക്കൂട്ടും പോവോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓ മോനെ, നീ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയാൻ കാണിച്ച മഹാമനസ്കതയെ ഞാൻ തൊഴുന്നു എന്ന് പറയുമോ? ഇല്ലല്ലോ, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ അത് ചിലയെടുത്ത് പറയാൻ പാടില്ല. നമ്മൾ ബാക്കിലിട്ടിട്ട് അത് എന്താണെന്ന് വെച്ചാൽ ബിഹൈൻഡ് ദി സ്ക്രീൻ അത് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ആക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറയുമ്പോൾ ഞാൻ ഐ വിൽ ക്ലിയർ, എനിക്ക് അത്ര വശമില്ല, പക്ഷെ എന്നാലും ഞാനത് ക്ലിയർ ഓഫ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുന്നതും എല്ലാവരുടെയും മുന്നിൽ എനിക്ക് ഈ സാധനം അറിയില്ല എന്ന് പറയുമ്പോൾ ഒരുമാതിരി കുരങ്ങൻ്റെ അതിൽ പൂമാല കൊടുത്ത അവസ്ഥയോ? അതിൻ്റെ ഉത്തമ തെളിവ് ഞാൻ വേറെ ഒരെണ്ണോടെയും പറയാം. ഈ നാട്ടിലൊക്കെ കോഴിപ്പോരും നടക്കും, അപ്പോൾ രണ്ട് ആൾക്കാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഏത് കോഴിയാണ് കൊത്തിച്ചാവുക എന്നുള്ളത്, ഏത് കോഴിയാണ് നന്നായിട്ട് കൊത്തുക എന്നുള്ളത്. ആ ഒരു സംഭവമാണ് ഇന്നലെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയത്. നമ്മുടെ ജാസ്മിനും ജിൻഡും കൂടി പൊരിഞ്ഞടി നടക്കുമ്പോൾ പവർ ടീമിൻ്റെ വായിൽ 1 കിലോ ഏത്തപ്പഴം ആയിരുന്നു. ഒറ്റ ആൾക്കാർ ഈവൻ മുടിയം പോലും മിണ്ടണ്ടായിരുന്നില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പവർ ടീമിലെ ആൾക്കാരെ ഒന്നും അൻസിബി ആണെങ്കിലും നോറ ആണെങ്കിലും റസ്മിന ആണെങ്കിലും കയ്യും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫൈറ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പൊസിഷനിലുള്ളവർ അത് മിണ്ടാണ്ടിരുന്ന് പിടിച്ചു മാറ്റുക. എന്നിട്ട് പുറത്തിരുന്നിട്ടാണ് നമ്മുടെ ശ്രീതു അർജുനും ഒക്കെ കൂടിയാണ് പ്ലാസ്റ്റർ തരുമെന്ന് ചോദിച്ചത്. ആ ഫൈറ്റ് എന്തിനാണ് അത്രയും അവർ കണ്ടിന്യൂ ചെയ്ത് പോയത്? അതിൽ തന്നെ പവർ ടീമിനെ ഞാൻ 0 ഇടും. കാരണം എന്ന് വെച്ചാൽ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അത് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് പവർ ടീമിൻ്റെ ആസ് എ ക്യാപ്റ്റൻ്റെയും ഉത്തരവാദിത്വം. അത് ചെയ്യാതെ ഇങ്ങനെ കോഴിപ്പോര് നടക്കണ മാതിരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ ഫൈറ്റ് തീരുന്നവരെ കടന്ന് തളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് NCBയും മറ്റു ടീമും പവർ റൂമിൽ പോയിട്ട് അതൊക്കെ ചുമ്മാ നമ്പർ ചുമ്മാ കാണിക്കുക, ഇവള് കാരണമാണ് ഗബ്രി പുറത്ത് പോയെന്ന് അതിൻ്റെ ഉള്ള പല കണ്ടസ്റ്റൻസും പറയുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ജിൻഡോ പറയുന്നുണ്ട്, സിജോ പറയുന്നുണ്ട്, പിന്നെ അഭിഷേക് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഈ ഒരു ഫൈറ്റ് നടന്നപ്പോൾ പവർ ടീം ആ ഒരു പവർ ഉപയോഗിക്കാതെ മിണ്ടാണ്ടിരുന്നത് ശരിയായില്ല. എന്നിട്ട് ഇന്ന് പ്രൊമോ പറഞ്ഞതിന് മുമ്പ് നന്ദന എന്തോ ചെയ്തപ്പോൾ നോറ പവർ ഉപയോഗിച്ചിട്ട് പറയുകയാണ് എണീറ്റ് നിൽക്കാൻ. എന്തൊക്കെയാണ് ആവോ പവർ ടീം എന്ന് പറഞ്ഞാൽ? ഇത്തവണത്തെ പവർ ടീം നന്നായിട്ട് യൂസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആ പവർ ടീമിൻ്റെ പവറെ കളയാനായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ദേ ഡോണ്ട് ഹൗ ടു യൂസ് ഒരു മെസ്സേജ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗെയിം എൻ്റർടൈൻമെൻ്റ് ആക്കിയോ ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു ഗെയിം തിരിച്ചുവിടാൻ പോലും പറ്റാത്ത കുറെ ആൾക്കാരും. സായിയൊക്കെ ശരണിയെ പറ്റി ജാസ്മിൻ പറയുമ്പോൾ വിളിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്, എന്താ പോലെ ഇടയിൽ കയറിയിട്ട് ഇടപെട്ട് മിണ്ടാണ്ടിരിക്കാനോ കോംപ്രമൈസ് ചെയ്യാനോ നോക്കിക്കുന്നില്ല. എന്നിട്ട് പേരോ പവർ ടീം എന്ന്.